സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലയണൽ മെസ്സി ടീം വിട്ട നടുക്കത്തിൽ നിന്ന് ബാഴ്സലോണ ആരാധകർ ഇതുവരെ മുക്തരായിട്ടില്ല. ഗോൾ അടിക്കാനും ഗോൾ അടിപ്പിക്കാനും മെസ്സി ഉള്ളതായിരുന്നു ബാഴ്സലോണയുടെ കരുത്തും പ്രതീക്ഷയും. മെസ്സി പോയതോടെ വലിയ ശൂന്യതയാണ് ബാഴ്സലോണ നേരിടുന്നത്. എങ്കിലും ഡച്ച് താരം മെംഫിസ് ഡിപായുടെ സ്കോറിംഗ് മികവ് ടീമിന്റെ രക്ഷയ്ക്കെത്തുമെന്നൊരു പ്രതീക്ഷ ആരാധകർക്കും ടീം മാനേജ്മെന്റിനും ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ സീസൺ പുരോഗമിക്കവേ പ്രതീക്ഷകൾ അസ്ഥാനത്താവുന്നതാണ് കാണുന്നത്. തുടക്കത്തിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ ഡിപെ പിന്നീട് നിറം മങ്ങുകയായിരുന്നു. ഇക്കഴിഞ്ഞ എൽ ക്ലാസിക്കോയിലും സീസണിലെ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിലും ഡിപെക്ക് ഗോൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. ബാഴ്സയ്ക്ക് വേണ്ടി ഡിപെ നേടിയ 4 ഗോളുകൾ താരതമ്യേന ദുർബലരായ അത്ലറ്റിക്കോ ക്ലബ്, ഗെറ്റാഫെ, ലെവൻ്റെ, വലൻസിയ എന്നിവർക്കെതിരെയാണ്. റയൽ മാഡ്രിഡ്, അത്ലറ്റിക്കോ മാഡ്രിഡ് തുടങ്ങിയ ടീമുകളുടെ പ്രതിരോധ കോട്ട മറികടക്കാൻ ഡിപെക്ക് കഴിഞ്ഞില്ല. സെപ്റ്റംബറിലെ ഇടവേളയ്ക്ക് മുൻപ് 3 മത്സരങ്ങളിൽ നിന്ന് ഡിപെ 2 ഗോൾ നേടിയിരുന്നു. ഇതിനുശേഷമാണ് ഡിപെ മങ്ങിത്തുടങ്ങിയത്. പിന്നീട് നടന്ന 9 കളിയിൽ ഡിപെ ലക്ഷ്യം കണ്ടത് 2 തവണ മാത്രം. ഇതാവട്ടെ 2 പെനാൽറ്റി ഗോളുമായിരുന്നു. ഓഗസ്റ്റ് 29 ശേഷം ഡിപെ ഓപ്പൺ പ്ലേയിൽ ഗോൾ നേടിയിട്ടില്ല. കോച്ച് റൊണാൾഡോ കുമാന് ഏറെ പ്രതീക്ഷയുള്ള താരമാണെങ്കിലും ഡിപെയുടെ ഇപ്പോഴത്തെ മങ്ങിയ ഫോമിൽ ചെറിയ ആശങ്കയുണ്ട്. പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരണമെന്ന് ഡിപെക്ക് തന്നെ അറിയാം. ഡിപെ ഫോമിലേക്ക് എത്തുന്നതെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇത് താരത്തിനും ടീമിനും ഒരുപോലെ ഗുണം ചെയ്യുമെന്നും കുമാൻ പറയുന്നു. ടീം മോശം കാലത്തിലൂടെ പോകുമ്പോൾ പ്രധാന ഗോൾ വേട്ടക്കാരനെ നിരന്തരം ഉന്നം തെറ്റിയാൽ ബാഴ്സലോണയുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാവും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.